ആ നീ ചോദിച്ചോളൂ. വിമാനവസേവ മാധവസേവ എന്ന് പറയുന്നൊരു ശരിയാണ്, തെറ്റല്ല കേട്ടോ. തെറ്റല്ല അമ്മേ, എന്റെ അമ്മയെ തല്ലിക്കൊള്ളു. ആയാലും നമുക്ക് ദാരിദ്ര്യമുള്ള ആളുകൾക്ക് സഹായിക്കുമ്പോ അതൊക്കെ അത് ഏത് ലെവലില്? നമ്മൾ ആദ്യം ക്ലാസ് എടുത്തപ്പോ 4 ലെവല് പറഞ്ഞോ? ഏ, കർമ്മയോഗിക്കും ഭക്തിയോഗിക്കും ചെയ്യാവുന്ന കാര്യമാണ് അത്. മാനസേവ ചെയ്യണം, ചെയ്തില്ലെങ്കി നമ്മുടെ കർമ്മം തീരില്ല. നമ്മൾ യോഗിക് ഫേസിലേക്ക് ആയില്ലേ? യോഗികള് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ചെയ്തോളണം. കാരണം ഈ നിങ്ങൾ അറിഞ്ഞേച്ചാണ് അവരെ വഴി തെറ്റിക്കണത്. അറിഞ്ഞേച്ചും മറ്റവർ അറിയാണ്ട അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് കർമ്മം തീർന്നു കിട്ടും, നമുക്ക് കർമ്മം കൂടിയും കിട്ടും. 10 രൂപ കൊടുത്തിട്ട് അയാള് പോയി വെള്ളം അടിച്ചു കഴിഞ്ഞാലോ? നമ്മളല്ലേ വെള്ളം അടിപ്പിച്ചേ, ആണോ? കർമ്മം നമുക്ക് കിട്ടി, അതന്നെ. ക്ഷേത്രത്തിലൊന്നും അന്നദാനമൊന്നും ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ല. അന്നദാനം വൺസ് കുണ്ടലിനി ഉയർന്ന് മുകളിലെത്തിക്കഴിഞ്ഞാ പിന്നെ ചെയ്യാൻ പാടില്ല. കാരണം എന്തിനാ അന്നദാനം ചെയ്യണേ? അതിന്റെ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ കിട്ടണം. എന്തിനാ നിങ്ങൾ അന്നദാനം ചെയ്യണേ? അല്ല, എന്തിനാ ചെയ്യണേ? നിങ്ങളുടെ കർമ്മം തീരാൻ വേണ്ടി നിങ്ങൾ അന്നദാനം, അല്ലാണ്ട് ഇപ്പൊ എല്ലാവരും നന്നാവാൻ വേണ്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണേ? ഒരിക്കലും അല്ല. നമ്മുടെ ഉള്ളിലുള്ള എന്തിനാ പൂജ? ഇവര് തന്ത്രിമാര് പറയണേ ആ ക്ഷേത്രത്തിൽ ഇപ്പൊ അന്നദാനം കൊടുക്ക്, നിങ്ങളുടെ കർമ്മം കുറയ്ക്കണം. അവ നിങ്ങൾ സെൽഫിഷ് ആയിട്ട് മറ്റുള്ളവരുടെ കർമ്മം അങ്ങടേക്ക് കർമ്മം കൊടുക്കുക ചെയ്യുക. അറിഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മം തീരട്ടെ, എങ്ങനെ മറ്റുള്ളവർ തിന്നിട്ട്? അത് ഭയങ്കര ഡേഞ്ചറാ. അറിഞ്ഞുകൊണ്ടാ നിങ്ങൾ നിങ്ങളുടെ കർമ്മം തീർക്കാം. തെറ്റിയാണ്, ഡബിൾ ഡബിൾ ശിക്ഷ കിട്ടും. അനാഥാലയങ്ങളും കൊടുക്കാൻ പാടില്ല, സംഭാവന ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനെന്താ വ്യത്യാസം? വീട്ടിൽ വരുന്നവർക്കും കൊടുക്കാൻ പാടില്ല. അതാ പറഞ്ഞേ, ഈ വരുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും, യോഗ്യത അനുസരിച്ചിരിക്കും. ആ വരുന്ന ആള് ചിലവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്യാസിമാര് ചിലവര് ചെന്ന് കഴിഞ്ഞാൽ ആകെ 8 വീടുകളിൽ അന്നം ഇതിന് പോവുള്ളൂ, ഭിക്ഷാടനം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 10. അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ആ അവരെ പരമ്പരയെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ, ആ പരമ്പരയിലും ഓരോ പരമ്പരയിലും പറയും ഇത്ര പേരുടെ അടുത്ത് നിന്ന് ദീക്ഷ പഠിച്ചു. കാരണം അവർക്ക് അന്നം വേണ്ടേ? അത് ചെയ്യാം. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ആ അദ്ദേഹം ഇപ്പൊ 8 പറഞ്ഞെങ്കിൽ 9-ാമത്തെ 8-ൽ നിന്നും കിട്ടിയില്ല എന്ന് ചോദിക്കുക, പിന്നെ പട്ടിണിയാ അന്നത്തെ ദിവസം, പിന്നെ പോകാൻ പാടില്ല ശരിക്കും അല്ലേ? നിയമപ്രകാരം 9-ാമത്തെ വീട്ടിൽ പോയി കൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷമാണ് നമുക്ക്. ഭിക്ഷയ്ക്ക് വരുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തോന്നണം ഇദ്ദേഹം റിയൽ ആയിട്ട് ഭിക്ഷാടനത്തിന് വന്നതാണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. മീൻസ് അപ്പൊ അയാളും അർഹിക്കുന്നവനാ, മനസ്സിലായോ? അങ്ങനെ അർഹിക്കുന്നവർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അല്ലാത്തവര് പറ്റിക്കാൻ വേണ്ടി വരും. ഇത് മുഴുവൻ മേടിച്ചുകൊണ്ടായിട്ട് കൊണ്ടുപോയി അടുത്ത കടയിൽ കൊണ്ട് കൊടുക്കും, എന്നിട്ട് ബാങ്കിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് ഇടും. കൊടുക്കരുത്. അവൻ എന്തുകൊണ്ടാ ഭിക്ഷാടനത്തിന് വന്നെ? ഒരു മിനിറ്റ് ഞാൻ പറയാം, ഇതും കൂടി കേട്ടെ. എന്തിനാ അവൻ ഭിക്ഷാടനത്തിന് വരണേ? അവന്റെ പാപകർമ്മം മുൻ ജന്മത്തിലുള്ള കർമ്മത്തിന്റെ അത് ഓക്കെ. മുൻ ജന്മത്തിലുള്ള അവൻ ചെയ്ത തെറ്റിന്റെ കർമ്മം തീർക്കാൻ വേണ്ടിയാണ് ഭിക്ഷാടനം നടന്നത്. അപ്പൊ അവൻ ഭിക്ഷാടനത്തിന് പോണോ വേണ്ടേ? പോണം, അത് അവന്റെ കർമ്മഫലമാണ്. പക്ഷെ യോഗീസായ നമ്മൾ ഒരു കാരണവശാലും അത് തീർക്കാൻ നോക്കരുത്. അവൻ അനുഭവിച്ചു തന്നെ തീർക്കണം. അങ്ങനെയുള്ളവർ കൊടുക്കരുത്. പക്ഷെ ഉള്ളി തോന്നിയാ കൊടുക്കാട്ടോ. അപ്പൊ അവൻ അർഹതപ്പെട്ടതെന്ന് തോന്നുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ വഴി കൂടെ പോയി, ഒരു ആക്സിഡന്റ് നടന്നു, ഓക്കെ. നിങ്ങൾക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കും, എന്താ സംഭവിച്ചിരുന്നു അല്ലെ? ആകാംക്ഷ അല്ലെ? നിങ്ങൾക്ക് അവിടെ ഒരു റോളും ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തോളണം. കാരണം ഒരു 20-25 മിനിമം ആത്മാക്കൾ, ദുരാത്മാക്കൾ കൂടുമ്പോൾ അവിടെ ആക്സിഡന്റ് നടത്താൻ പറ്റുള്ളൂ. അവർ ക്ലബ് ചെയ്യും, ക്ലബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എനർജി കൂടുതൽ വരുള്ളൂ. ആ എനർജി കൊണ്ട് അവർക്ക് ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവിടെ. കാരണം നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു 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 2-3 മിനിറ്റ്സ് ബിഫോർ ആക്സിഡന്റ് നടന്നിരിക്കും. കാരണം ബാബാജി നമ്മൾ രക്ഷപ്പെടുത്തും, അതിന് മുമ്പേ വേറെ ആർക്കെങ്കിലും തട്ടിയുണ്ടാവും. ആ കര ആ നെഗറ്റിവിറ്റിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല ചില സ്ഥലത്ത് നിന്ന്. ആ സമയത്ത് നമ്മളെത്തണതിന് മുമ്പ് വേറെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പോയി അന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്ന് അവിടെ നോക്കി എന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ കയ്യിലേക്ക് കയറും.
അല്ല, അതല്ല, അവരെ നമ്മൾ റിയൽ ആയിട്ട് സഹായിക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരെ ആശുപത്രി എത്തിക്കുക, അത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അല്ലാത്ത കേസിൽ വെറുതെ അവിടെ പോയി ഇരിക്കുന്നത് ചെയ്യരുത്, നോക്കി എന്ന് ഉള്ളത് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കർമ്മ ഷെയറിങ് ഭയങ്കര ഡേഞ്ചറാ യോഗീസ്, എസ്പെഷ്യലി നമ്മൾ അറിഞ്ഞും കണ്ട ഇത് ചെയ്യാവൂ, മറ്റുള്ളവരെ സഹായിക്കാവൂ.